ഇവർ വന്നിട്ട് ഈ ഭക്ഷണം വളർന്ന ആള് കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാഫാണ്. ഇവിടെ ഈ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഞങ്ങൾ വളമ്പട്ടെ എന്നൊക്കെ ചോദിച്ചു തരും. ആ ഒരു എന്താ പറയുക, പുണ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ആള് ഫുൾ ടൈം ആക്കിയാ, എപ്പോൾ ഒരു 5 മിനിറ്റ് ജോലി നിന്ന് ഒഴിവിട്ടി അപ്പോൾ ഓടിയിരും, എന്നിട്ട് വിളമ്പാനിരിക്കും. അത് ഭയങ്കര സന്തോഷമാണ് പുള്ളിക്ക്. ഈ അപ്പൂപ്പനെ കണ്ട, ഈ അപ്പൂപ്പനെ അമ്മൂമ്മയും കൂടി മല കയറാൻ വന്ന രണ്ടാൾ മാത്രം, ഭാര്യയും ഭർത്താവും, ഇത് അവിടെ കെട്ട് നിറച്ചിട്ടില്ല നിൽക്കുന്നുണ്ട. അവിടെ ആ കൈ കഴുകി അല്ല പാത്രം കഴുകാൻ നിൽക്കുന്നുണ്ട് അമ്മ, അതവരുടെ ഭാര്യയാണ്. അതിൻ്റെ ഇത് നോക്കി കേട്ടോ, അവരുടെ ഒരുമ രണ്ട് പേരെ പാത്രം പോയി അമ്മ എടുത്ത്, അതൊരു വല്ലാത്തൊരു ഇതാട്ടോ. പ്രായമാകുമ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് രണ്ടുപേരും കൂടി ഒരു തീർത്ഥാടന യാത്രയ്ക്ക് പോകാമെന്നൊക്കെ പറയുമ്പോഴേ അത് കാണേണ്ട കാഴ്ചയാണ്. ആരെ ആശ്രയിക്കാതെ രണ്ടും കൂടി കണ്ടോ, കണക്കിളികളെ പോലെ വറുപിരിയാതെ, അതൊരു പ്രത്യേക സന്തോഷമാണ് കാണുമ്പോൾ. കണ്ടോ, കണ്ടു കൊടുത്തു ഒരുമിച്ച് നല്ല സ്നേഹത്തോടുകൂടി സ്വാമിയെ കാണാൻ വന്ന അങ്ങനൊക്കെ അപൂർവ. അമ്മ ചട്ടിന് വായിക്കാം, അമ്മ ചട്ടിന് നിൽക്കാം. അമ്മ എന്താണ് മാനേജട്ട വന്നിട്ടില്ല, അപ്പൊ വരും. കഴിച്ചായിരുന്നോ? കഴിച്ചോ? വാ കഴിച്ചിട്ട് പോ. അപ്പൊ അത് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം. ഇതൊക്കെ ഇവിടുത്തെ പയ്യന്മാരാണ്. ഡേയ്, ആ ഓക്കെ, അത്ര വേണ്ട യൂട്യൂബിൽ തന്നെ. യൂട്യൂബിലെ പാപ്പാന്ന് പിടിച്ചല്ലേ. ആ അതാ നമ്മളെ കിടുങ്ങാൻ മണികളാ അവിടെ ഉള്ള പൊട്ടിത്തെറിച്ചുകൊണ്ട് കുറേ എണ്ണുണ്ട്. എന്തായാലും ഇവിടെ വല്ലാത്ത വൈബാട്ടോ. നെഗറ്റീവ് ചിന്തകളെ നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ 18 ദിവസമായില്ലേ. വാ, ആ പോയിട്ടോ, പോയിട്ടോ. നെഗറ്റീവ് എനർജി നമ്മളെ തൊട്ടുപോലും നോക്കില്ല എന്നുള്ളതാണ്. അത് അനുഭവിച്ചറിയേണ്ട ഒരു വിഷയമാണല്ലോ. അത് ഈ വിഷയമല്ല, സ്വാമിമാരായത് കൊണ്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് എന്ന് അങ്ങനെ അവകാശപ്പെടണമെന്നില്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് ആർക്കായാലും നമുക്കത് വല്ലാത്തൊരു പോസിറ്റീവ് വൈബിലോട്ടെ കാര്യങ്ങൾ കൊണ്ടുപോകും. നമ്മളെവിടെയൊക്കെയോ അങ്ങനെ പിടിച്ച് താങ്ങുന്നുണ്ട്, എവിടെയൊക്കെ അപകടത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് മുൻകൂറായിട്ട് പറഞ്ഞു തരും അത് അങ്ങനെ പോകണ്ട എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ. എന്തായാലും നമസ്തേ.